പി എസ് സി വോയ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പി എസ് സി ബുള്ളറ്റിൻ കറണ്ട് അഫയേഴ്സ് ആണ് ഒന്നാമത്തെ ചോദ്യം കേന്ദ്ര ലളിതകലാ അക്കാദമി അധ്യക്ഷൻ പ്രൊഫസർ വി നഗ്ദാസ് കേന്ദ്ര ലളിതകലാ അക്കാദമി അധ്യക്ഷൻ പാലക്കാട് സ്വദേശിയും പ്രശസ്ത ഗ്രാഫിക് ചിത്രകാരനുമായ പ്രൊഫസർ വി നഗ്ദാസ് സാംസ്കാരിക വകുപ്പിന്റെ തകഴി പുരസ്കാര ജേതാവ് എം മുകുന്ദൻ സാംസ്കാരിക വകുപ്പിന്റെ തകഴി പുരസ്കാര ജേതാവ് എം മുകുന്ദൻ ഉപഭോക്തൃ സംതൃപ്തി സർവേയുടെ അടിസ്ഥാനത്തിലുള്ള സ്കൈ ട്രാക്സ് വേൾഡ് എയർപോർട്ട് അവാർഡ്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലോകത്തിലെ ഏറ്റവും മികച്ച വിമാനത്താവളത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ചാങ്കി വിമാനത്താവളത്തിനാണ് സിംഗപ്പൂരിലുള്ള ചാങ്കി വിമാനത്താവളം ഉപഭോക്തൃ സംതൃപ്തി സർവേയുടെ അടിസ്ഥാനത്തിലുള്ള സ്കൈ ട്രാക്സ് വേൾഡ് എയർപോർട്ട് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലോകത്തിലെ ഏറ്റവും മികച്ച വിമാനത്താവളം ചാങ്കി വിമാനത്താവളം സിംഗപ്പൂർ ഇറ്റാലിയൻ സിരി എ ഫുട്ബോളിൽ ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കൂടിയ താരം സ്ലാറ്റൻ ഇബ്രാഹിമോവിച്ച് എസി മിലാന്റെ സ്വീഡിഷ് താരമാണ് സ്ലാറ്റൻ ഇബ്രാഹിമോവിച്ച് ഇറ്റാലിയൻ സിരി എ ഫുട്ബോളിൽ ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കൂടിയ താരം സ്ലാറ്റൻ ഇബ്രാഹിമോവിച്ച് മലയാറ്റൂർ സ്മാരക ട്രസ്റ്റിന്റെ മലയാറ്റൂർ അവാർഡ് ജേതാവ് ബെന്യാമിൻ നിശബ്ദ സഞ്ചാരങ്ങൾ എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത് മലയാറ്റൂർ സ്മാരക ട്രസ്റ്റിന്റെ മലയാറ്റൂർ അവാർഡ് നിശബ്ദ സഞ്ചാരങ്ങൾ എന്ന നോവൽ എഴുതിയത് ബെന്യാമിൻ യുവ എഴുത്തുകാർക്കുള്ള മലയാറ്റൂർ പ്രൈസ് ലഭിച്ചത് വുമൺ ഈറ്റേഴ്സ് എന്ന കഥാസമാഹാരത്തിനാണ് വുമൺ ഈറ്റേഴ്സ് എന്ന കഥാസമാഹാരം വി കെ ദീപയുടേത് അപ്പൊ മലയാറ്റൂർ സ്മാരക ട്രസ്റ്റിന്റെ മലയാറ്റൂർ അവാർഡ് ജേതാവ് ബെന്യാമിനാണ് നോവൽ നിശബ്ദ സഞ്ചാരങ്ങൾ യുവ എഴുത്തുകാർക്കുള്ള മലയാറ്റൂർ പ്രൈസ് ലഭിച്ചത് വുമൺ ഈറ്റേഴ്സ് എന്ന കഥാസമാഹാരമാണ് എഴുതിയത് വി കെ ദീപ സ്വിസ് സ്ഥാപനമായ ഐ ക്യു എയർ പുറത്തിറക്കിയ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് പ്രകാരം വായു മലിനീകരണം കൂടിയ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം എട്ട് സ്വിസ് സ്ഥാപനമായ ഐക്യു എയർ പുറത്തിറക്കിയ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് പ്രകാരം വായു മലിനീകരണം കൂടിയ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം എട്ട് ഒന്നാം സ്ഥാനം ലഭിച്ചത് ആഫ്രിക്കൻ രാജ്യമായ ചാടിനാണ്

ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പ്ലാറ്റ്ഫോമുള്ള റെയിൽവേ സ്റ്റേഷൻ ഹുബള്ളി റെയിൽവേ സ്റ്റേഷൻ ആ ഹുബള്ളി റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേരാണ് ശ്രീ സ്വാമി റെയിൽവേ സ്റ്റേഷൻ കർണാടക ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പ്ലാറ്റ്ഫോമുള്ള റെയിൽവേ സ്റ്റേഷൻ ശ്രീ സ്വാമി റെയിൽവേ സ്റ്റേഷൻ കർണാടക രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വനിതാരത്ന പുരസ്കാര ജേതാക്കൾ കെ സി ലേഖ നിലമ്പൂർ ആയിഷ ലക്ഷ്മി എൻ മേനോൻ ഡോക്ടർ ആർ എസ് സിന്ധു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വനിതാ രത്ന പുരസ്കാര ജേതാക്കൾ കെ സി ലേഖ നിലമ്പൂർ റായിഷ ലക്ഷ്മി എൻ മേനോൻ ഡോക്ടർ ആർ എസ് സിന്ധു നേപ്പാളിന്റെ പ്രസിഡന്റ് രാംചന്ദ്ര പൗതേൽ നേപ്പാളിന്റെ പുതിയ പ്രസിഡന്റ് രാംചന്ദ്ര പൗതേൽ ചൈനയുടെ പ്രധാനമന്ത്രി ലീ ചിയാങ് ചൈനയുടെ പ്രധാനമന്ത്രി ലീ ചിയാങ് നാഗാലാൻഡിലെ ആദ്യ വനിതാ മന്ത്രി സൽഹൌനാവോ ാലാൻഡിലെ ആദ്യ വനിതാ മന്ത്രിയാണ് സൽഹൌത്തുനാവോ ക്രൂസെ കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ ദയാൽ അന്ത്യോദയ യോജന ദേശീയ നഗര ഉപജീവന ദൗത്യം മികച്ച രീതിയിൽ നടപ്പാക്കിയതിന് കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിലെ സിസ്റ്റമാറ്റിക് പ്രോഗ്രസീവ് അനലിറ്റിക്കൽ റിയൽ ടൈം റാങ്കിങ്ങിൽ സ്പാർക്ക് റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനം നേടിയത് കേരളത്തിനാണ് കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ ദീൻദയാൽ അന്ത്യോദയ യോജന ദേശീയ നഗര ഉപജീവന ദൗത്യം മികച്ച രീതിയിൽ നടപ്പിലാക്കിയതിന് കേന്ദ്ര ഭവന നാഗര കാര്യ മന്ത്രാലയത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിലെ സ്പാർക്ക് റാങ്കിങ്ങിൽ കേരളത്തിന് ഒന്നാം സ്ഥാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐ എസ് എൽ ഫുട്ബോൾ കിരീട ജേതാക്കൾ എ ടി കെ മോഹൻ ബഗാൻ ഫൈനലിൽ ബാംഗ്ലൂർ എഫ് സിയെ പരാജയപ്പെടുത്തിയാണ് എ ടി കെ മോഹൻ ബഗാൻ കിരീടം നേടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐ എസ് എൽ ഫുട്ബോൾ കിരീട മോഹൻ ലോക വനിതാ ബോക്സിംഗിൽ സ്വർണ മെഡൽ ലഭിച്ചവർ ലോക വനിതാ ബോക്സിംഗിൽ മെഡൽ നേടിയവർ നിഖാദ് സറിൻ ലവ്ലീന ബൂറ ബുർഗോഹൻഗാസ് ലവ്ലീന ബുർഗോഹൈൻ നീതു ഖൻഗാസ് സ്വീറ്റി ബൂറ എന്നിവർക്കാണ് ലോക വനിതാ ബോക്സിംഗിൽ സ്വർണ മെഡൽ ലഭിച്ചത് മേരി കോമിന് ശേഷം തുടർച്ചയായി രണ്ട് തവണ ലോക ചാമ്പ്യനാകുന്ന താരമാണ് നിഖാദ് സറിൻ കമ്പ്യൂട്ടർ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ ദേശീയ പുരസ്കാരം നേടിയ നഗരസഭ തിരുവനന്തപുരം നഗരസഭ സെപ്റ്റേജ് മാലിന്യ ശേഖരണത്തിനുള്ള ഓൺലൈൻ ബുക്കിംഗ് സംവിധാനത്തിനാണ് കമ്പ്യൂട്ടർ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ ദേശീയ പുരസ്കാരം തിരുവനന്തപുരം നഗരസഭയ്ക്ക് ലഭിച്ചത് കമ്പ്യൂട്ടർ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ ദേശീയ പുരസ്കാരം നേടിയ നഗരസഭ തിരുവനന്തപുരം നഗരസഭ സ്വിസ് ഓപ്പൺ സൂപ്പർ സീരീസ് ത്രീ ബാഡ്മിന്റൺ പുരുഷ ഡബിൾസ് കിരീടം സായിരാജ് രംഗറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യത്തിന് ലഭിച്ചു സ്വിസ് ഓപ്പണിന്റെ സൂപ്പർ സീരീസ് ത്രീ ഹൺഡ്രഡ് ബാഡ്മിന്റൺ പുരുഷ ഡബിൾസ് കിരീടം ഇന്ത്യൻ താരങ്ങളായ സായിരാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യത്തിന് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇന്ത്യൻ താരങ്ങൾക്ക് സ്വിസ് ഓപ്പൺ ഡബിൾസ് കിരീടം ലഭിക്കുന്നത് സ്വിസ് ഓപ്പൺ ഡബിൾസ് കിരീടം നേടിയവർ സായിരാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി എന്നിവർ ഗണിത ശാസ്ത്രത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള രണ്ടായിരത്തി മൂന്നിലെ ലീഗ് ക്രിക്കറ്റ് കിരീട ജേതാക്കൾ മുംബൈ ഇന്ത്യൻസ് പ്രഥമ വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീടം മുംബൈ ഇന്ത്യൻസ് ലോകത്തിൽ ആദ്യമായി ത്രീ ഡി പ്രിന്റിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച റോക്കറ്റാണ് ോകത്തിലാദ്യമായി ത്രീ ഡി പ്രിന്റിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ചിലാണ് രാജ്യത്തെ ആദ്യത്തെ രാത്രി വാന നിരീക്ഷണ കേന്ദ്രം ഡാർക്ക് സ്കൈ റിസർവ് നിലവിൽ ഹാൻലെ ഹാൻലെ ലഡാക്കിലാണ് രാജ്യത്തെ രാത്രി വാന നിരീക്ഷണ കേന്ദ്രം ഹാൻലേ മാസ്റ്റേഴ്സ് ചാമ്പ്യൻ ആകുന്ന ഏറ്റവും പ്രായം കൂടിയ താരം രോഹൻ ബൊപ്പണ്ണ മാസ്റ്റേഴ്സ് വിഭാഗത്തിൽ ചാമ്പ്യനാകുന്ന ഏറ്റവും പ്രായം കൂടിയ താരം രോഹൻ ബൊപ്പണ്ണ ഇംഫാലിൽ നടന്ന ത്രിരാഷ്ട്ര കപ്പ് ഫുട്ബോൾ കിരീട ജേതാക്കൾ ഇന്ത്യ ഇംഫാലിൽ നടന്ന ത്രിരാഷ്ട്ര കപ്പ് ഫുട്ബോൾ കിരീട ജേതാക്കൾ ഇന്ത്യ ആരോഗ്യ മേഖലയിൽ മികച്ച പ്രവർത്തനം നടത്തുന്ന തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള പുരസ്കാരം ആർദ്ര കേരളം പുരസ്കാരം ഇതിൽ മികച്ച ജില്ലാ പഞ്ചായത്ത് കോഴിക്കോട് മികച്ച കോർപ്പറേഷൻ ആയത് തിരുവനന്തപുരം കോർപ്പറേഷൻ மிகச்ச முன்சிப்பாலிட்டி பிறவம் ப்ளோக்கு பஞ்சாயத்து முளந்துருத்தி கிராம பஞ்சாயத்து சென்னீர் கர ஜில் பஞ்சாயத்து கோழிக்கோடு கோர்பரேஷன் திருவனந்தபுரம் முன்சிப்பாலிட்டி பிறவம் ப்ளோக்கு பஞ்சாயத்து முளந்துருத்தி கிராம பஞ்சாயத்து சென்னீர் கர பத்தன்திட்டு சென்னீர் கரையான ரெண்டாயிரத்தி இருபத்தி மூணில் മാർച്ച് മുപ്പതിന് നൂറ് വയസ്സ് പൂർത്തിയായ കേരള നവോത്ഥാന ചരിത്രത്തിലെ പ്രധാന സംഭവം വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പതാം തീയതിയാണ് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് അല്ലേ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മുപ്പതിന് നൂറ് വയസ്സ് പൂർത്തിയായ കേരള നവോത്ഥാന ചരിത്രത്തിലെ പ്രധാന സംഭവമാണ് വൈക്കം സത്യാഗ്രഹം സംസ്ഥാന യുവജന കമ്മീഷന്റെ യൂത്ത് ഐക്കൺ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു ഇതിൽ കലാ സാംസ്കാരിക മേഖലയിൽ നിന്നും ആസിഫ് അലി കായിക മേഖലയിൽ നിന്നും ഒളിമ്പ്യൻ പി ആർ ശ്രീജേഷ് സാഹിത്യ മേഖലയിൽ നിന്നും എം കെ ഷബിത എന്നിവർക്കാണ് യൂത്ത് ഐക്കൺ പുരസ്കാരങ്ങൾ ലഭിച്ചത് സംസ്ഥാന യുവജന കമ്മീഷന്റെ യൂത്ത് ഐക്കൺ പുരസ്കാരങ്ങൾ ലഭിച്ചവർ ആസിഫ് അലി പി ആർ ശ്രീജേഷ് എം കെ ഷബിത കേരള സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പ് നേടിയവർ സംഗീത സംവിധായകനും ഗായകനുമായ വിദ്യാധരൻ നാടക സംവിധായകനും രചയിതാവുമായ ഗോപിനാഥ് കോഴിക്കോട് ചെണ്ട ഇടയ്ക്കിയ കലാകാരൻ കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ എന്നിവർക്ക് കേരള സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ചു വിദ്യാധരൻ ഗോപിനാഥ് കോഴിക്കോട് കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ സി വി കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് പെരുമ്പടവം ശ്രീധരന് സി വി കുഞ്ഞുരാമൻ സാഹിത്യ പുരസ്കാരം പെരുമ്പടവം ശ്രീധരൻ പ്രമുഖ സാഹിത്യകാരി സാറാ തോമസ് അന്തരിച്ചു സാറ തോമസിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിക്കൊടുത്ത കൃതിയാണ് നാറമടി പുടവ രചിച്ച സാറാ തോമസ് അന്തരിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ വന്ന പി എസ് സി ബുള്ളറ്റിന്റെ ആദ്യത്തെ ഭാഗമാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത് അപ്പൊ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ഇപ്പൊ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും അപ്പോയിൻമെന്റ്സോ ഫാക്ടറുകളോ മാറുകയാണെങ്കിൽ അതറിയുമ്പോൾ ബോക്സിൽ ടൈപ്പ് ചെയ്തിടുക അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെടാന്ന് വിചാരിക്കുന്നു താങ്ക് യു